സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ Dubai Gold and Diamonds, pride of generations. Bypass Road, Perindalmanna. Maattathinte pudhiya mukham, Sanju Fashion, SBT Junction, Sri Krishnapuram, Palakkad. Namaskaram, CCN Vaarthakalilekku swagatham, pradhana vaarthakal. ജില്ലയിൽ കെ എസ് യുവിന് വലിയ തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന് ബി കെ ശ്രീകണ്ഠൻ എം പി. പട്ടാമ്പി ചാങ്ങാട്ടിരിയിൽ കെ എസ് യു ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാടം നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ റവന്യൂ കൃഷിവകുപ്പുകളുടെ വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോപണം. വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ. സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനവും വിജയോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. ജില്ലയിൽ കെ എസ് യുവിന് വലിയ തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന് ബി കെ ശ്രീകണ്ഠൻ എം പി. പട്ടാമ്പി ചാങ്ങാട്ടിരിയിൽ കെ എസ് യു ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ. ഈ 14 ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ജില്ലയാണ് കെ എസ് യുവിൻ്റെ പാലക്കാട് ജില്ല. നല്ല അടുക്കും ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നതിൽ വളരെ അഭിമാനമുണ്ട്. പാലക്കാട് കേരള വിദ്യാർത്ഥി യൂണിയൻ സമീപ ഭാവിയിൽ അതിശക്തമായി തന്നെ തിരിച്ചു വരും എന്നുള്ള ഉറപ്പ് എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ മറ്റുള്ളവർക്ക് സഹായിക്കാതിരിക്കാൻ കഴിയില്ല, നിങ്ങളെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു യൂണിറ്റിൽ, കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ ആർക്കെങ്കിലും ഇടപെടുന്നത്. അവിടെ യൂണിറ്റ് തന്നെ അല്ലെങ്കിൽ ആരിടപെടാനാ? അപ്പോൾ യൂണിറ്റ് ഉണ്ടാക്കുന്ന, പ്രവർത്തിക്കുന്ന ചുമതല നിങ്ങൾ ഏറ്റെടുത്താൽ പാലക്കാട്ടെ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർവ പിന്തുണയും പാലക്കാട്ട് കെ എസ് യുക്കാർക്കുണ്ടാകും. അതിൽ ഒരു വ്യത്യാസവുമില്ല. കേരളത്തിൽ കെ എസ് യു നന്നായി പ്രവർത്തിക്കുന്ന ജില്ലയാണ് പാലക്കാട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം തന്നെ ഇതിന് മാതൃകയാണെന്നും വി കെ ശ്രീകണ്ഠൻ സൂചിപ്പിച്ചു. കെ എസ് യു കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഞാങ്ങാട്ടിരിയിൽ പഠന ക്യാമ്പ് നടത്തുന്നത്. കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷനായി. കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ, കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ, മുൻമന്ത്രി വി സി കബീർ, ഡി സി സി ഭാരവാഹികളായ ഷൗക്കത്ത് അലി, കെ ജി എൽദോ, പി ബാലൻ എന്നിവർ പങ്കെടുത്തു. സി സി എൻ ന്യൂസ്, പട്ടാമ്പി. പാടം നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ റവന്യൂ കൃഷിവകുപ്പുകളുടെ വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ആരോപണം. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ആരോപണം ഉയർന്നത്. പാടം നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ റവന്യൂ കൃഷിവകുപ്പുകളുടെ വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ആരോപണം. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ആരോപണം ഉയർന്നത്. താലൂക്കിന്റെ പല സ്ഥലങ്ങളിലും കൃഷിഭൂമി നികത്തി കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. ചുണങ്ങാട് ഒന്നാം മേൽ പാടശേഖര സമിതിയുടെ സ്ഥലത്ത് കെട്ടിട നിർമ്മാണം നടക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് അംഗം യു രാജഗോപാൽ പറഞ്ഞു. സ്ഥലം ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമല്ലെന്നാണ് കൃഷിഭവൻ അധികൃതർ പറയുന്നത്. പാടശേഖരം ഡാറ്റാ ബാങ്ക് അല്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും വിമർശനമുയർന്നു. ഡാറ്റാ ബാങ്കിലില്ലാത്ത സ്ഥലമെല്ലാം കെട്ടിട നിർമ്മാണത്തിനുള്ളതാണെന്ന തെറ്റായ ധാരണയുണ്ടെന്നും അത് പരിശോധിക്കുമെന്ന് കൃഷി ബ്ലോക്ക് അധികൃതരും പറഞ്ഞു. ചുണങ്ങാട്ടെ നികത്തിയ പാടം പരിശോധന നടത്താൻ യോഗം തീരുമാനിച്ചു. തഹസിൽദാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തുക. പലയിടങ്ങളിലും റോഡ് കയ്യേറിയുള്ള കച്ചവടവും വർദ്ധിക്കുന്നതായി പി ഉണ്ണി എം എൽ എ പറഞ്ഞു. മായനൂർ പാലത്തിന് സമീപവും ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലും കയ്യേറ്റം കൂടുതലാണ്. ഇവിടങ്ങളിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം പരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലം ലക്കിടി പരിസരങ്ങളിലായി വൈദ്യുതി മുടക്കം പതിവാണെന്നും കെ സി ബി സെക്ഷൻ വിഭജനം ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ പി ഉണ്ണി എം എൽ എ അധ്യക്ഷനായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയദേവൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഭാസ്കരൻ, തഹസിൽദാർ എസ് ബിജു, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജി ഗോപാൽ, കെ ആർ രേവതി തുടങ്ങിയവർ സംസാരിച്ചു. സി സി എ ന്യൂസ്, ഒറ്റപ്പാലം. കുടിവെള്ള പ്രശ്നവും പട്ടയ വിഷയങ്ങളും കയ്യേറ്റങ്ങളും ചർച്ച ചെയ്ത് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. റവന്യൂ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് എതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു.
പട്ടാമ്പി മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങളിൽ ഉന്നതതല ചർച്ച ഈ മാസം 9 ചേരാനും തീരുമാനമായി. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളി കുടിവെള്ള വിഷയത്തിന് തുടക്കമിട്ടപ്പോൾ ഓങ്ങല്ലൂർ കുലുക്കല്ലൂർ മുതുതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിഷയം ഏറ്റുപിടിച്ചു. ഫണ്ട് അനുവദിച്ചിട്ടും പൂർത്തിയാകാത്ത കുടിവെള്ള പദ്ധതികൾ, കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്ന വിഷയങ്ങൾ തുടങ്ങി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം 9 ഉന്നതതല യോഗം ചേരാനും താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചു. താലൂക്ക് വികസന സമിതി യോഗം നടക്കുന്ന സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ പല ഓഫീസുകളിലും കുടിവെള്ളം ലഭ്യമാകാത്ത പരാതിയും യോഗത്തിന് മുന്നിൽ എത്തിയിരുന്നു. റവന്യൂ വകുപ്പിനെതിരെയായിരുന്നു അടുത്ത വിമർശനം. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വിവിധ കേസുകളിലായി പിടികൂടിയ വാഹനങ്ങൾ നീക്കം ചെയ്യാത്തതിനെതിരെ നഗരസഭാ ചെയർമാൻ KSBA തങ്ങൾ പ്രതിഷേധമറിയിച്ചു. ഈ വിഷയത്തിലും ഏറെ നേരം ചർച്ചയുണ്ടായി. വിവിധ പഞ്ചായത്തുകളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ലക്ഷം വീട് കോളനി, 4 സെന്റ് കോളനിക്കാർക്കും പട്ടയം ലഭിക്കാത്ത വിഷയങ്ങളും ജനപ്രതിനിധികൾ ഉന്നയിച്ചു. റേഷൻ കാർഡ് വിഷയങ്ങൾ, സബ് സെന്റർ തുറന്ന് പ്രവർത്തിക്കാത്ത പ്രശ്നങ്ങൾ, പൊതുസ്ഥലങ്ങളിലെ കയ്യേറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പിയിൽ 15 സെന്റ് സ്ഥലം ലഭ്യമായാൽ റവന്യൂ ടവൽ നിർമ്മിക്കാനാവുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. 10 കോടിയോളം രൂപ ഇതിനായി കിഫ്ബിയിൽ നിന്നും അനുമതി വാങ്ങാമെന്നും MLA സൂചിപ്പിച്ചു. യോഗത്തിന് MLA മുഹമ്മദ് മുഹസിൻ അധ്യക്ഷനായിരുന്നു. CCN ന്യൂസ്, പട്ടാമ്പി. വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനവും വിജയോത്സവവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനവും വിജയോത്സവവും വിപുലമായ പരിപാടികളോടെ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10:30 മന്ത്രി സ്കൂളിലെത്തിയത്. NCC കേഡറ്റുകൾ അദ്ദേഹത്തിന് ഉപചാരപൂർവ്വം സ്വീകരണം നൽകി. തുടർന്ന് സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ വേദിയിലേക്ക് ആനയിച്ചു. സ്കൂൾ ഹാളിൽ ഒരുക്കിയ ചടങ്ങിന് മന്ത്രി ഭദ്രദീപം തെളിയിച്ചു. എയ്ഡഡ് വിദ്യാലയമായ ദേശബന്ധു സ്കൂളിനെ പൊതുസ്കൂളായി ജനങ്ങൾ സ്വീകരിച്ചതിനെ അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ വിജയം ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണെന്ന് മന്ത്രി AC മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. LDF സർക്കാർ ഈ മേഖലയുടെ മേന്മ വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ സഹായത്തോടെ ഉദ്യോഗത്തിലെത്തിയവർ ജനങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഈ പ്രവണത മാറ്റി മനുഷ്യത്വമുള്ളവരായി മാറണമെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേകമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, ഞങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട്. ഈ വിജയം കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമല്ല. കഴിഞ്ഞ 3 വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നല്ല വിജയം നേടി എഞ്ചിനീയറും ഡോക്ടർമാരും വില്ലേജ് ഓഫീസറും ക്ലർക്കും ഒക്കെ ആവുമ്പോൾ സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വഭാവത്തിന് മാറ്റേണ്ടാവുന്ന നാട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാകുന്ന ഭാവി തലമുറയായി നിങ്ങൾ മാറണം എന്നുള്ളതാണ്. അതുണ്ടാവും എന്ന പ്രതീക്ഷയാണ് എനിക്കുന്നത്. നമ്മളെല്ലാം ആ രീതിയിൽ മാറാൻ ശ്രമിക്കുകയാണ്. ആ പ്രതീക്ഷയുടെ ഭാഗമായിട്ടുള്ള ഒരു നല്ല തലമുറ കേരളത്തിന്റെ ഒരു ഭാവി വികസനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ചിന്തയുള്ള തലമുറ. തുടർന്ന് ഉന്നത വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകി. ചടങ്ങിൽ MLA KB വിജയദാസ് അധ്യക്ഷത വഹിച്ചു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി, KSEBA സലീം, പ്രധാന അധ്യാപകരായ VP ജയരാജൻ, ബെന്നി ജോസ്, PTA പ്രതിനിധികളായ M രാമചന്ദ്രൻ, രാജഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിൽ പ്രളയാനന്തരം സർക്കാർ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് ജനകീയം ഈ അതിജീവനം എന്ന പേരിൽ നടത്തുന്ന പൊതുജന സംഗമം July 20 തിരൂർ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു. കളക്ടറേറ്റിൽ പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജന സംഗമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ MPമാർ, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. എല്ലാ ജില്ലകളിലും പ്രളയാനന്തര പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് July 20 പൊതുജന സംഗമം നടത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രളയത്തിന് ശേഷം ജില്ലയിലെ വിവിധ വകുപ്പുകൾ ഉണ്ടാക്കിയ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർ പരിപാടിയിൽ അവതരിപ്പിക്കും. ഇതിനു പുറമെ പണിതീർന്ന വീടുകളുടെ താക്കോൽ കൈമാറ്റവും വാസയോഗ്യമല്ലാത്ത സ്ഥലത്തിന് പകരം നൽകിയ സ്ഥലത്തിന്റെ രേഖകളും ചടങ്ങിൽ വിതരണം ചെയ്യും. പരിപാടിയുടെ നടത്തിപ്പിനായി ജില്ലാ കളക്ടർ ചെയർമാനായി സംഘാടക സമിതി രൂപീകരിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ അംഗങ്ങളാണ്. യോഗത്തിൽ ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. CCN ന്യൂസ്, മലപ്പുറം. പെരിന്തൽമണ്ണയിൽ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം നടന്നു. ഡോക്ടർ PG വിജയനെ പ്രസിഡന്റായും ഡോക്ടർ പ്രവീൺ രാമനോടിയെ സെക്രട്ടറിയുമായാണ് പദവി ഏൽപ്പിച്ചത്. We will continue our ongoing projects
അവർ പ്രൊജക്ട് ഫ്രോം 2012 ദാറ്റ് ഇസ് എ ക്ലബ് പ്രൊജക്ട് ആൻഡ് വി ആർ ഗിവിംഗ് ഫ്രീ ട്രീറ്റ്മെൻറ് ഫോർ ഓൾ ദീസ് പീപ്പിൾസ് ദാറ്റ് അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് അറൌണ്ട് 10,000 ഫോർ ഈച്ച് പേഷ്യൻറ്റ്. ഡോക്ടർ പ്രവീൺ രാമനുണ്ണിയെ റോട്ടറി ക്ലബ് സെക്രട്ടറിയായും ഡോക്ടർ പി ജി വിജയനെ പ്രസിഡന്റായുമാണ് ചുമതലയേൽപ്പിച്ചത്. 2018-19 വർഷത്തെ ക്ലബിന്റെ പ്രവർത്തന റിപ്പോർട്ട് സുജേഷ് അവതരിപ്പിച്ചു. കെ എ കുര്യൻ പരിപാടിയുടെ മുഖ്യാതിഥിയായി. ദാമോദർ അവന്നൂർ, ഡോക്ടർ എ കെ ജയചന്ദ്രൻ, ശരത് എ നമ്പൂതിരി, മുഹമ്മദ് ഷാഫി എസ് എ, അയ്യൂബ് കെ പി, ഡോക്ടർ മോഹൻദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിസിഎ ന്യൂസ്, പെരിന്തൽമണ്ണ. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി വീടുകളിലെ താക്കോൽദാന ചടങ്ങ് UDFന്റെ ബഹിഷ്കരണത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മണികണ്ഠൻ. UDFന്റെ പ്രതിഷേധം പ്രതീക്ഷകൾ തെറ്റി പദ്ധതി വിജയകരമായതിനെ തുടർന്നെന്ന് മണികണ്ഠൻ പറഞ്ഞു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി വീടുകളുടെ താക്കോൽദാന ചടങ്ങ് UDFന്റെ ബഹിഷ്കരണത്തിനെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മണികണ്ഠൻ. UDFന്റെ പ്രതിഷേധം പ്രതീക്ഷകൾ തെറ്റി പദ്ധതി വിജയകരമായതിനെ തുടർന്നാണെന്ന് മണികണ്ഠൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ബഹുജന പങ്കാളിത്തത്തോടെയാണ് ചടങ്ങ് നടന്നത്. UDFന്റെ ബഹിഷ്കരണം രാഷ്ട്രീയ ലക്ഷ്യമിട്ടാണ്, ഇത് ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഈ പദ്ധതി ഇങ്ങനെ വിജയകരമായി നടപ്പാക്കും എന്ന് ആ നടപ്പാവുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനകത്ത് പരമാവധി എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ എന്ന കാര്യമാണ് അവർ പരീക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് 101 ആളുകളുടെ വീട് നിർമ്മാണം നടക്കില്ല, പൈസ കൊടുത്തിട്ടില്ല, പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നിത്യാദി വാദങ്ങളാണ് അവർ ആദ്യം കൊണ്ടുവന്നിരുന്നത്. ആ വാദങ്ങളൊക്കെ പൊളിഞ്ഞു പോയപ്പോൾ ഇങ്ങനെ പ്രൗഢഗംഭീരമായി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ജനബാഹുല്യത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത്. ആ പരിപാടി രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് LDFനെതിരെ എന്തെങ്കിലുമൊക്കെ കുറ്റം ആരോപിച്ചുകൊണ്ട് നടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഭരണസമിതിയുടെക്കെതിരായി UDF നടത്തുന്ന നീക്കങ്ങളിൽ പ്രധാനം. അത് കാഞ്ഞിരപ്പുഴയിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളി, UDFന്റെ നിലപാടിനെ ജനം പുച്ഛിച്ചു തള്ളി എന്നുള്ളതാണ് ഇന്ന് ഈ പരിപാടിയിലെ ജനസഞ്ചയത്തെ കണ്ടാൽ നമുക്ക് ബോധ്യമാവുക. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കക്ഷികളായി കരാറടിസ്ഥാനത്തിലാണ് വീടുകളുടെ പണി പൂർത്തിയാക്കിയത്. 4 ലക്ഷം രൂപയിൽ 3.6 ലക്ഷം രൂപയും നൽകി കഴിഞ്ഞു. തുടർന്ന് ബാക്കി തുകയും ഉടനടി നൽകും. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 25,000 രൂപയും ഇവർക്ക് അധികമായി ലഭിക്കും. ചടങ്ങിൽ ഭക്ഷണം വിളമ്പിയത് തങ്ങളുടെ ഗൃഹപ്രവേശത്തിനുള്ള സന്തോഷം കൊണ്ട് ഗുണഭോക്താക്കൾ സ്വമേധയാ ഏറ്റെടുത്ത തീരുമാനമാണെന്നും മണികണ്ഠൻ വിശദീകരിച്ചു. 4 ലക്ഷം രൂപയാണ് നമ്മൾ ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താവിന് കൊടുക്കുന്നത്. കൂടാതെ 25,000 രൂപ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അവർക്ക് തൊഴിൽ ദിനങ്ങൾ നമ്മൾ ഇതിനോട് കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് വീട് പണി പൂർത്തീകരിച്ച എല്ലാവർക്കും 360,000 രൂപ വീതം ഇന്നലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു. പിന്നീട് 40,000 രൂപ കൂടി കൊടുക്കാനുള്ളത്. ആ 40,000 രൂപ ഈ 10-15 മുമ്പ് അത് കൊടുക്കാനുള്ള പൈസ 40 ലക്ഷം രൂപ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൻ്റെ പദ്ധതി ഇതിൽ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും വീടിന്റെ കുടിയിരിപ്പാണെന്ന് ഗുണഭോക്താക്കളിൽ നിന്ന് തന്നെ നിർദ്ദേശമുണ്ട്. ഇനിയൊരു ഇടവേള. ഗ്രാമപഞ്ചായത്തുകളുടെ ബന്ധം ദൃഢമാക്കി കരിമ്പ മമ്പുറം പാലം നാടിനായി സമർപ്പിച്ചു. പാലക്കാട് ലോക്സഭാംഗം വി കെ ശ്രീകണ്ഠൻ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തുകളുടെ ബന്ധം ദൃഢമാക്കി കരിമ്പ മമ്പുറം പാലം നാടിനായി സമർപ്പിച്ചു. പാലക്കാട് ലോക്സഭാംഗം വി കെ ശ്രീകണ്ഠൻ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ശ്രീകണ്ഠൻ ഉദ്ഘാടന ചടങ്ങിനെത്തിയത്. വിപുലമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കിയത്. തുടർന്ന് പാലം അദ്ദേഹം നാടിനായി സമർപ്പിച്ചു. യാഥാർത്ഥ്യമാക്കിയ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. പഞ്ചായത്തിൻ്റെയും ജനപ്രതികളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്യാവശ്യമായിട്ട് ആശുപത്രിയിലും മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ നിങ്ങളുടെ പ്രയാസം എനിക്ക് നേരിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്തായാലും MP ഫണ്ടിൽ നിന്നും ഒരു തുക നിങ്ങളുടെ റോഡിനായിട്ട് മാറ്റിവെക്കും എന്ന് അറിയിക്കുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമൊന്നുമില്ല. നാട്ടിൽ ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തവരുമില്ല, എല്ലാവരും ഇങ്ങോട്ട് വോട്ട് ചെയ്തവരുമില്ല. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ വോട്ട് ചെയ്യും. പക്ഷേ വോട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനപ്രതികൾ എല്ലാവരുടെയും ജനപ്രതികളാണ്. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൈകോർക്കും.
അതിന് മുൻകൈ എടുക്കേണ്ട സന്ദർഭത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാടിന്റെ പുരോഗതിയും വികസനവും പാലത്തിന്റെ നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ വ്യക്തിയെ ചടങ്ങിൽ ആദരിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2018-20 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരിമ്പ മമ്പുറം പാലം ജനങ്ങൾക്കായി സഫലമാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യൂസഫ് പാലക്കലിന്റെ ശ്രമഫലമായാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 25 ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. പാലത്തിന്റെ പൂർത്തീകരണത്തോടെ മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ദൃഢബന്ധത്തിനായുള്ള സുഗമ സഞ്ചാരമാണ് സാധ്യമായത്. കരിമ്പയിൽ നിന്നും കാരാകൃഷിയിലേക്ക് ഒഴുകുന്ന മമ്പുറം തോടിന് കുറുകെയുള്ള പാലം യാഥാർത്ഥ്യമായതോടെ കിലോമീറ്ററുകളുടെ ദൂരലാഭമാണ് ജനങ്ങൾക്ക് സാധ്യമായത്. ചടങ്ങിൽ മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ പി ഷെരീഫ്, വി അരവിന്ദാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി കെ ജയശ്രീ, മജീദ്, രാഷ്ട്രീയ പ്രമുഖരായ ആന്റണി മതിപ്പുറം, എം എസ് നാസർ, അലവി തങ്കച്ചൻ, ശ്രീജ, ഹാരിസ്, ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം പാലപ്പുറത്ത് പി കുഞ്ഞൻ സ്മാരക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരം 2019 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. SLC പ്ലസ് ടു തലത്തിൽ വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. കാവേരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. സ്മരിക്കപ്പെടുന്നില്ല. അക്ഷരാഭ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തയിൽ ഒരു അതിനപ്പുറമുള്ള ഒരു ചിന്ത, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആൾക്കാരെ. പി കുഞ്ഞൻ സ്മാരക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് SSLC, പ്ലസ് ടു, CBSE, VHSE പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. പാലപ്പുറം കാവേരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിക്ക് മുൻപായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. ടി നാരായണൻ സ്വാഗതവും മുൻ MP അജയ്കുമാർ പരിപാടിയുടെ അധ്യക്ഷതയും വഹിച്ചു. ഒറ്റപ്പാല MLA പി ഉണ്ണി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സാനുസുഗതൻ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. സുനിത, രാജേഷ്, മനോജ്, സ്റ്റീഫൻ, ആർ മണികണ്ഠൻ, ഫിറോസ് പടിഞ്ഞാർക്കര എന്നിവർ പരിപാടിക്ക് ആശംസയർപ്പിച്ച് സംസാരിച്ചു. പി കുഞ്ഞൻ സ്മാരക സാംസ്കാരിക സമിതി ട്രഷറർ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. CCA ന്യൂസ്, ഒറ്റപ്പാലം. മുഴുവൻ വീടുകളും ഔഷധ സസ്യ ഗ്രാമങ്ങളാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് നടപ്പാക്കുന്ന ഗൃഹചൈതന്യം പദ്ധതിയുടെ 3ാം ഘട്ടം മലപ്പുറം ജില്ലയിൽ തുടങ്ങി. വീട്ടിൽ ഒരു വേപ്പും കറിവേപ്പും എന്ന സന്ദേശത്തോടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 3ാം ഘട്ടത്തിൽ കുറ്റിപ്പുറം, മങ്കട, പെരുമ്പടമ്പ്, പൊന്നാനി, താനൂർ, തിരൂർ, തിരൂരങ്ങാടി തുടങ്ങി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പുലാമന്തോൾ പഞ്ചായത്തിൽ നടപ്പാക്കിയ പദ്ധതി 2ാം ഘട്ടത്തിൽ അരീക്കോട്, കാളികാവ്, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ 47 ഗ്രാമപഞ്ചായത്തുകളിലാണ് നടപ്പാക്കിയത്. ഇവിടങ്ങളിൽ നഴ്സറി സ്ഥാപിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തുകളിലെ നഴ്സറികളിലാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. തൈകൾ ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ ഗുണമേന്മയുള്ള വിത്തുകൾ സംസ്ഥാന ഔഷധ ബോർഡ് നൽകിയിട്ടുണ്ട്. 3ാം ഘട്ടത്തിലുൾപ്പെട്ട തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കായി നടത്തിയ ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CCN ന്യൂസ്, മലപ്പുറം. ചെത്തല്ലൂർ തെക്കുമുറി വളണ്ടിപ്പോ റോഡിൽ ചെളിക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് യാത്ര ദുർഘടത്തിലാവുന്നു. പ്രദേശവാസികളുടെ നിരന്തരം പരാതിയെ തുടർന്ന് റോഡ് നവീകരണ പ്രവൃത്തികൾക്കായി ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാമൻകുട്ടിഗുപ്തൻ പറഞ്ഞു. ശക്തമായ മഴയിൽ മഴവെള്ളം ഒഴുകി വരുന്നത് റോഡിന്റെ നടുവിലൂടെ. ഇതോടെ വാഹനയാത്ര കൂടുതൽ ദുസ്സഹമായി. ചെത്തല്ലൂർ പെരുമ്പാലപ്പാറ അത്തിപ്പറ്റ റോഡിലെ വളണ്ടിപ്പോ തെക്കുമുറി റോഡിലാണ് വാഹനയാത്ര ദുർഘടമായത്. വളണ്ടിപ്പോ മുതൽ കല്ലുപാലം വരെയുള്ള ഭാഗമാണ് കാൽനടയാത്രയും വാഹനയാത്രയും ദുരിതമാക്കിയത്. കനത്ത മഴയിൽ മേൽഭാഗത്തെ റോഡിലെയും പെരുമ്പാലപ്പാറ റോഡിലെയും വെള്ളം മുഴുവൻ സമീപത്തെ വീട്ടുമുറ്റത്തുകൂടി താഴെയുള്ള വളണ്ടിപ്പോ റോഡിലാണ് എത്തുന്നത്. ഇതേസമയം റോഡിന്റെ തെക്കുമുറിയിൽ നിന്നും അങ്ങാടിപ്പാറ കല്ലുപാലം വരെയുള്ള ഭാഗം ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പണി നടത്തിയത്. പ്രദേശവാസികളുടെ നിരന്തരമായ പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എത്രയും വേഗം തന്നെ പണികൾ നടത്തുമെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാമൻകുട്ടിഗുപ്തൻ പറഞ്ഞു. ആറാട്ടുകടുക് വരെ പോകുന്ന ഈ റോഡിൽ ഇവിടുത്തെ തുടക്കം എന്നുള്ള നിലയ്ക്ക് വളപ്പീഴിയ പ്രദേശത്ത് 5 ലക്ഷം രൂപ കോൺക്രീറ്റിന് വെച്ചിട്ടുണ്ട്. ഇത് പല കാരണത്താൽ വഴി വന്നതാണ്. ഇനി അടുത്ത ദിവസം തന്നെ ഈ റോഡ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യും. മാത്രമല്ല, ഇതോട് തുടർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ 20 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഈ ഇത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 5 ലക്ഷം രൂപ വയ്ക്കും. അത് കഴിഞ്ഞാൽ തുടർന്ന്
ആരാട്ടുകടക്ക് വരെയുള്ള പേച്ച് വർക്കിനായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ 20 ലക്ഷം രൂപയുണ്ട്. അത് ഉപയോഗിക്കുന്നതോട് കൂടെ ഈ മെയിൻ റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. CCA News, ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ALP സ്കൂളിൽ ശനിയാഴ്ച സുദിനാഘോഷം നടന്നു. LSS SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് MP ഗോവിന്ദരാജൻ മാസ്റ്റർ വിഷയാവതരണം നടത്തി. വാർഡ് മെമ്പർ VK രാധിക, AEO പി പ്രകാശ് നാരായണൻ, BRC ട്രെയിനർ ഓമന ഉണ്ണി, SSA ഓഫീസർ പി രാമകൃഷ്ണൻ മാസ്റ്റർ, വിദ്യാലയ വികസന സമിതി ചെയർമാൻ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ PV ശശിധരൻ മാസ്റ്റർ, PBG എന്നിവർ പങ്കെടുത്തു. CCA News, കടമ്പഴിപ്പുറം. ഒരിടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് മണ്ണാർക്കാട് ശാഖയിൽ ഡയമണ്ട് പർച്ചേസ് പ്ലാനിന് തുടക്കമിട്ടു. സാധാരണ ജനവിഭാഗത്തിന് വജ്രാഭരണങ്ങൾ വാങ്ങുന്നതിനായി ഫലവത്തായ പദ്ധതിയാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് മണ്ണാർക്കാട് ശാഖയിൽ ഡയമണ്ട് പർച്ചേസ് പ്ലാനിന് തുടക്കമിട്ടു. സാധാരണ ജനവിഭാഗത്തിന് വജ്രാഭരണങ്ങൾ വാങ്ങുന്നതിനായി ഫലവത്തായ പദ്ധതിയാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 11 മാസ കാലാവധി പരിധിയായി നിശ്ചയിച്ചിട്ടുള്ള പ്ലാനിൽ അടയ്ക്കുന്ന തുകയുടെ 40% ബോണസ് നൽകി ജനങ്ങൾക്ക് വജ്രാഭരണങ്ങൾ സ്വന്തമാക്കാം. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ഷോറൂം മാനേജർ സന്തോഷ് നിർവഹിച്ചു. തുടർന്ന് അദ്ദേഹം പ്ലാനിനെ സംബന്ധിച്ച് വിശദീകരണം നടത്തി. നമുക്ക് ഡയമണ്ട്സ് എടുക്കാവുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഈ സ്കീം പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 11 മാസ കാലാവധിയാണ് ഇതിലുള്ളത്. നമുക്ക് 40% ബോണസോട് കൂടിയിട്ട് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ 40% ബോണസോട് കൂടിയിട്ട് നമുക്ക് ഡയമണ്ട്സ് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാവുന്ന ഒരു പ്ലാനാണ് ഇതിലുള്ളത്. ഗോൾഡ് ഫീൽഡിൽ നമ്മൾ സ്വർണ്ണ മേഖലയിൽ ആദ്യമായിട്ട് ഈ സ്കീമുകളിലൂടെ തവണ വ്യവസായയിലൂടെ സ്വർണ്ണാഭരണം വാങ്ങാൻ എന്നൊരു പദ്ധതി കൊണ്ടുവന്ന നമ്മുടെ ബോബി ചെമ്മണ്ണ നാഷണൽ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് തന്നെ വീണ്ടും ഡയമണ്ട്സ് മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്കും ഡയമണ്ട്സ് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് കൊടുക്കുന്ന നല്ല ഇൻട്രസ്റ്റ് സർട്ടിഫൈഡ് ഡയമണ്ട്സ് ആണ്. ഈ പദ്ധതിയും വളരെ നല്ല രീതിയിൽ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നമുക്ക് ഇത് നോക്കുമ്പോൾ വിജയമൊക്കെ മാറ്റാൻ പറ്റും. അതിനുവേണ്ടി ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഉപഭോക്താക്കളുടെ വൻ സാന്നിധ്യമുണ്ടായ ചടങ്ങിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് മാർക്കറ്റിംഗ് മാനേജർ ജിനചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, ഉസ്മാൻ, സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJPയിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്ന മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു. മേഖലാ കൺവീനർ സി നാരായണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ മുന്നേറ്റം നടത്താൻ ഒരുപക്ഷെ കാലങ്ങൾ എടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ക്ഷണികമായ ഒരു മുന്നേറ്റമല്ല, സമയമെടുത്തൊരു മുന്നേറ്റമാണ്. ആ സമയമെടുത്തൊരു മുന്നേറ്റത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി BJPയിൽ ചേരാനായി എത്തിയ പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് നൽകിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് K രാമചന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി രവി തലത്ത്, മേഖലാ കൺവീനർ പ്രേമ മാസ്റ്റർ, അശോകൻ എന്നിവർ പങ്കെടുത്തു. CCN News, മലപ്പുറം. തച്ചനാടുകുര ചെത്തല്ലൂരിൽ നാരായണനാചാരി ഒറ്റത്തടിയിൽ ദാരുവിഗ്രഹം നിർമ്മിച്ചു. വളാഞ്ചേരിയിലെ കുതിരപ്പറമ്പ് വെട്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് 159 യവം ഉയരമുള്ള വിഗ്രഹത്തിന്റെ പണി പൂർത്തീകരിച്ചത്. വളാഞ്ചേരിയിലെ കതിരുകുന്ന പറമ്പ് വെട്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ഭഗവതിയുടെ കൈകൂപ്പി നിൽക്കുന്ന വിഗ്രഹ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. ഞായറാഴ്ച ചെത്തല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയോടെയാണ് വിഗ്രഹ പുറപ്പാട്. ലക്ഷണമൊത്ത വരിക്കപ്ലാവിന്റെ ഒറ്റത്തടയിൽ തീർത്ത ഭഗവതിയുടെ വിഗ്രഹമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 159 യവം ഉയരമാണ് വിഗ്രഹത്തിനുള്ളത്. വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കാനുള്ള മരം മുറിച്ചത്. തുടർന്ന് 10 മാസത്തെ പ്രയത്നത്തിലാണ് പണി പൂർത്തീകരിച്ചത്. അവസാനമാണ് ദൃഷ്ടി തെളിയിക്കുന്നത്. തുടർന്ന് ജലാധിവാസം, തൈലാധിവാസം എന്നിവയ്ക്ക് ശേഷമാണ് ഘോഷയാത്രയോടെ വിഗ്രഹത്തെ കൊണ്ടുപോവുക. സുബ്രഹ്മണ്യൻ, കറുപ്പസ്വാമി, സുബ്രഹ്മണ്യനും വള്ളിദേവയാനിയും ഗണപതിയും ഉൾപ്പെടെ ഇദ്ദേഹം നിർമ്മിച്ച 6 വിഗ്രഹങ്ങൾ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മരത്തിൽ മനോഹരമായ ചിത്രങ്ങൾ സൂക്ഷ്മതയോടെ വരയ്ക്കുമ്പോഴും 80-ാം വയസ്സിലും ആചാരിക്ക് ഉളിപ്പിഴക്കില്ല. തച്ചനാട്ടുകരയിലെ തച്ചന്മാരിൽ പ്രധാനിയായിരുന്ന തെഞ്ചീരി ശേഖരൻ ആചാര്യയുടെ പേരിൽ കൂത്തുപറമ്പ് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ ശേഖരൻ ആചാര്യ സ്മാരക വിശ്വകർമ്മ ശ്രേഷ്ഠ അവാർഡ് ചെത്തല്ലൂർ നാരായണൻ ആചാര്യയെ തേടിയെത്തിയിട്ടുണ്ട്. കൈയും മെയ്യും മനസ്സും ശരീരവും ഒരുമിച്ച് ഏകാഗ്രമാകുമ്പോൾ നല്ല ലക്ഷണമൊത്ത ദേവീരൂപങ്ങൾ മരത്തിൽ രൂപമെടുക്കുന്നതായി ആചാര്യ പറയുന്നു. പണി തീർന്നതിന് ശേഷം ജലാധിവാസം വേണം, തൈലാധിവാസം വേണം. അതിൻ്റെ ശേഷമാണ് ഘോഷയാത്രയോടുകൂടെ വളാഞ്ചേരി ക്ഷേത്രത്തിലേക്ക്
കൊണ്ടുപോവൽ. 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിയോടുകൂടെ ക്ഷേത്ര ദർശനം. പനംകുരിശിക്കാവിലെ ദർശനം കഴിഞ്ഞ് തിരുമാതാംകുന്നിൽ ദർശിച്ച് വളാഞ്ചേരിക്ക് കൊണ്ടുപോകല്. 8-ാം തീയതിയാണ് പ്രതിഷ്ഠ. കൂടാതെ നാടൻ കലാരൂപങ്ങളായ തിറ, പൂതൻ എന്നിവയുടെ മുഖപ്പുകൾ കൊത്തുന്നതിലും ഇദ്ദേഹം വിദഗ്ധനാണ്. വാർദ്ധക്യകാലത്തും തന്റെ പണിപ്പുരയിൽ കർമ്മനിരതനായ ആചാരി വാസ്തുശില്പകലയിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചാരം തുടരുമ്പോഴും ഇനിയും തന്റെ കൈക്കരുത്തിൽ നിരവധി വിഗ്രഹങ്ങൾ മെനഞ്ഞെടുക്കാനുള്ള ആത്മവിശ്വാസത്തിന്റെ സഞ്ചാരപഥത്തിലാണ് ആചാരി. സിസിഎ ന്യൂസ്, ചെത്തല്ലൂർ. കരസേനയുടെ വാദ്യോപകരണ ശേഖരത്തിന് ഇടം പിടിച്ച് കരിമ്പുഴ സുന്ദരൻ നിർമ്മിച്ച ചെണ്ടകളും. കരസേനയ്ക്കായി വ്യത്യസ്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന 6 ചെണ്ടകൾ 7-ാം ബറ്റാലിയനിലെ JCO കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറും സുന്ദരന്റെ ചെണ്ട നിർമ്മാണം കാണാൻ എത്തിയിരുന്നു. ചെണ്ടവാദ്യ നിർമ്മിതിയിൽ പ്രശസ്തനായ കരിമ്പുഴ ആലിക്കൽ സുന്ദരൻ നിർമ്മിച്ച ചെണ്ടകൾ ഇന്ത്യൻ കരസേനയുടെ വാദ്യകലാ വിഭാഗത്തിലേക്ക്. കരസേനയുടെ ഡൽഹി യൂണിറ്റിലേക്ക് 6 ചെണ്ടകൾ സുന്ദരൻ നിർമ്മിച്ചു നൽകി. തനിമയും ശബ്ദശുദ്ധിയും സമം ചേരുന്ന കേരളീയ വാദ്യകലയുടെ ശ്രുതി സൗന്ദര്യമായ ചെണ്ടകൾക്കായുള്ള കരസേനയുടെ അന്വേഷണം സുന്ദരന്റെ പണിശാലയിലെത്തിയപ്പോൾ അത് തുകൽ വാദ്യോപകരണ നിർമ്മിതിയിൽ അർപ്പണബോധത്തോടെയുള്ള കലാപ്രവർത്തനത്തിനുള്ള അംഗീകാരമായി മാറി. പിതാവ് കരിമ്പുഴ ആലിക്കൽ അയ്യപ്പന്റെ ശിക്ഷണത്തിൽ തുകൽ വാദ്യ നിർമ്മിതിയിൽ മികവ് തെളിയിച്ച സുന്ദരൻ എന്ന സുബ്രഹ്മണ്യൻ കേരളത്തിലെ മട്ടന്നൂരും പോരൂരും ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക മേളപ്രമാണിമാർക്കും ചെണ്ടവട്ടം നിർമ്മിച്ചു നൽകുന്നുണ്ട്. കരിമ്പുഴ സുന്ദരൻ എന്ന ഗ്രാമീണന്റെ വാദ്യോപകരണ നിർമ്മാണ വൈദഗ്ധ്യം കരസേനയിൽ ഉൾപ്പെടെ സ്വീകരിക്കപ്പെടുമ്പോൾ അംഗീകരിക്കപ്പെടുന്നത് അദ്ദേഹം മാത്രമല്ല, ശ്രീകൃഷ്ണപുരത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യം കൂടിയാണ്. ശ്രീകൃഷ്ണപുരം ഷെഡുംകുന്നിലുള്ള സുന്ദരന്റെ നിർമ്മാണ വൈദഗ്ധ്യം നേരിട്ടു കാണാൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറും എത്തിയിരുന്നു. CCA ന്യൂസ്, കടമ്പഴിപ്പുറം. PV അൻവർ MLA നിയമസഭാ പരിസ്ഥിതി സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 10 കേരള നദീ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് മുന്നിൽ സമരസംഗമം നടത്തും. പരിപാടി VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. കേരള നദീ സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ S സീതാരാമൻ, സമിതി ഭാരവാഹികളായ വേണു വാര്യത്ത്, K ബിനു, വിളയൊടി വേണുഗോപാൽ തുടങ്ങിയവർ സമരസംഗമത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സമിതി ജനറൽ സെക്രട്ടറി TV രാജൻ, M അബ്ദുൾ മജീദ്, സുബീഷ് ഇല്ലത്ത്, TV ശബരീശൻ, മുസ്തഫ മമ്പാട തുടങ്ങിയവർ പങ്കെടുത്തു. CCN ന്യൂസ്, മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ KSU വലിയ തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന് BK ശ്രീകണ്ഠൻ MP. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ KSU ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാടം നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ റവന്യൂ കൃഷിവകുപ്പുകളുടെ വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോപണം. വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ. സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനവും വിജയോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജും മറ്റ് നിരവധി സർപ്രൈസ് ഗിഫ്റ്റുകളും. നിവ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി. ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.